ഇതിൽ പാട്ടുകളെ കമ്പോസ് ചെയ്യുമ്പോൾ നേരിട്ട് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ പാട്ടുകളെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ചലഞ്ചസ് അങ്ങനെ ഇല്ല. കാരണം നമ്മൾ ഒരു ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വിഷയം ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആ ഒരു കഥ നമ്മൾ കൊണ്ടു നടക്കുമല്ലോ. അപ്പൊ അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ പറ്റി ചിന്തിച്ച് ആ ഒരു വിഷയത്തിനോട് ഏറ്റവും ചേരുന്ന രീതിയിലുള്ളൊരു ഈണം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ യാത്രയിലും മൂന്നിൽ ഉറക്കിലൊക്കെ നമ്മൾ അതിനെ പറ്റി ചിന്തിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നതിലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ട്യൂൺ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കും. അപ്പൊ ഡയറക്ടർ അത് അപ്രൂവ് ചെയ്തു. അങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് തന്നെ എല്ലാ പാട്ടുകളും ചെയ്തു. പിന്നെ റെക്കോർഡിങ്ങിന്റെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുകാരുടെ ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാറിയിട്ടുണ്ടായിരുന്നു. മൂന്നാഴ്ച കൊണ്ട് മൂന്ന് പാട്ടുകളുടെയും ഈണം, അല്ല അതിന്റെ ഈണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈണം വരികളും ട്രാക്കും ഒക്കെ ആയിരുന്നു. തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ ശരിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പാട്ട് തീർക്കാം. പക്ഷെ നമ്മൾ ഈ ഇത് ഡയറക്ടറിന്റെ അതുപോലെ അപ്രൂവലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കുന്നതാണ്. ഡയറക്ടർ സുഹൃത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സിനിമയുടെ കഥ കേട്ടപ്പോ എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. കാരണം ഈ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വളരെ ആവേശത്തോടു കൂടി ഇതോട് കൂടി ചേരാനുള്ള ഒരു കാരണം. കാരണം ഈ ഈ ഒരു വിഷയം, ഞാനൊരു പുതിയ കാലത്തിന്റെ ഒരു ഒരു യുവതന്റെ ഒരു പ്രതിനിധിയാണ്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു വിഷയം പെണ്ണ് കിട്ടാനുള്ള പുതിയ. ഞാനും ഇതുപോലുള്ള ഈ ഒരു ഘട്ടത്തിലൂടെ വന്നു പോയ ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം സമൂഹത്തിനോട് പറയേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിലെ പാട്ടുകൾ ഈ കഥ ഉൾക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും. അപ്പോ താങ്കളുടെ ഒരു ജീവിതത്തിന്റെ ഒരു കല്യാണത്തിന്റെ ഒരു ഇതെങ്ങനെയാണ്? അല്ല, എൻ്റെ കല്യാണം ഞാനും ഒരുപാട് കല്യാണ കാരണം അന്ന് നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ സിനിമ ചെയ്ത് കല്യാണം കഴിക്കുക എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ജീവിതം മാറ്റി വെച്ചതുകൊണ്ട് അങ്ങനെ കുറേ ഇപ്പോൾ വൈകി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിലെ എല്ലാ ചെറുപ്പക്കാരും നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണല്ലോ ഞാനും നമ്മളൊക്കെ എത്തിപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഈ സിനിമ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന്റെ തുടക്കത്തിൽ പറയുന്നത് കേരളം അധപതിച്ചു എന്നുള്ള ഒരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ കേരളം ശരിക്കും അധപതിച്ചു തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കേരളം അധപതിച്ചു എന്നല്ല, കാരണം കാലത്തിന്റെ ഒരു മാറ്റം അത് എല്ലാ മേഖലയിലും പ്രകടമാണല്ലോ. പക്ഷെ ഈ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മള് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യന്റെ ഏറ്റവും മഹത്തായ ഒരു കോൺട്രിബ്യൂഷൻ ആണ് കുടുംബം എന്നുള്ളൊരു സങ്കല്പം. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമുക്ക് അധികം കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ചില ചട്ടക്കൂടുകളുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങളാണിത്. പെണ്ണ് അതിനെ പിന്നെ കുടുംബം നോക്കണം, ജാതകം നോക്കണം, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തൊപ്പിച്ച് ഒരു പെണ്ണിനെ കിട്ടിക്കഴിയുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ കല്യാണം ഒരു വലിയൊരു കീറാമുട്ടിയാവുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇപ്പൊ ഈ കേരളത്തിലെ ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും പെണ്ണ് കിട്ടാത്തത്? കേരളത്തിലെ ആളുകൾക്ക് പെണ്ണ് കിട്ടാണ്ടിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ പിന്നെ ഈ ഈ പറഞ്ഞ ഈ വിവാഹ കമ്പോളമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്കറ്റ് ഇങ്ങനെ വന്നു. കാരണം സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലിക്കാരനെ കൊടുക്കുള്ളൂ, പല രീതിയിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാർ ജോലി അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആ ഒരു ആള് കാറ്റഗറിയിലുള്ള പെണ്ണുങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ട്രെൻഡ് മാറിയപ്പോ പിന്നെ ഗൾഫിലുള്ള അത് ഗൾഫുകാരന് പെണ്ണ് കൊടുക്കാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. ഗൾഫുകാരന് പെണ്ണ് കൊടുക്കില്ല, കലാകാരന്മാർക്ക് പെണ്ണ് കൊടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറെ വിഷയങ്ങൾ ഒരുപാട് ഇപ്പൊ അത് തീർച്ചയായിട്ടും കൂടി. പക്ഷെ നമ്മള് കുറച്ചൊരു മാറ്റം നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കാണാനുണ്ട്. കാരണം കുറച്ചുകൂടെ ചിന്തയിലും ചിന്താപരമായിട്ട് ജനങ്ങൾ കുറച്ച് ഉയർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് തന്നെ വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു കാലത്തേക്ക് മാറി വരുന്നുണ്ട്. നമ്മൾ നഗരങ്ങളിലെ കാര്യമാണ് പറയുന്നത്, ഇപ്പൊ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ ആ ഒരു ചിന്ത. എന്നാലും നമ്മുടെ നമ്മളെ ഇതിലേക്ക് മലയാളികളുടെ ആ ഒരു അടിസ്ഥാനമായിട്ടുള്ള യാഥാസ്ഥിത അത് അത്ര പെട്ടെന്ന് പോവില്ല. കാരണം അവര് പണ്ട് മുതലേ കണ്ടും കേട്ടും വളർന്നു വന്ന ആ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ വിവാഹം അതിന് അതിൻ്റെതായ കുറെ കുടുംബം നോക്കണം, ജാതി നോക്കണം, കുലം നോക്കണം, ജാതകം നോക്കണം, ഇതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പൊ ഈ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ കാരണം പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ ഇപ്പൊ താല്പര്യമില്ല. എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾക്കും വിവാഹത്തോട് ഒരു താല്പര്യം ഇല്ലാതെ വരുന്നത്? അല്ല, പെൺകുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആയി, പിന്നെ കുറച്ചും കൂടി നമ്മളെ കാലം കുറച്ചും കൂടി പുരോഗമിച്ചു. അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടും അവർ പണ്ട് എന്ന് പറഞ്ഞാൽ കാരണവന്മാർ പറയുന്ന ഒരു 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 ചെറുക്കനെ കണ്ടെത്തി കൊടുത്ത അവനെ കിട്ടി കുടുംബമായിട്ട് ജീവിക്കുന്ന അങ്ങനെ. പക്ഷെ ഇന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അത് ഒരു അതൊരു നല്ല മാറ്റമാണ്, ഒരു കണക്കിന് അതൊരു നല്ല മാറ്റം തന്നെയാണ്. ഇപ്പൊ ഈ കല്യാണം കഴിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. കല്യാണം നമ്മളൊരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കല്യാണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇപ്പം പിന്നെ നമ്മളിപ്പം എല്ലാവരും ഇപ്പം നമ്മൾ ലിവിങ് ടുഗദറെന്നോ അല്ലെങ്കിൽ അങ്ങനെ സ്വതന്ത്ര ചിന്താഗതിയിൽ ജീവിക്കുന്നവരല്ലല്ലോ. അപ്പൊ കല്യാണം ജീവിതത്തിലെ ഒരു വളരെ
പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് മതങ്ങൾ പറയുന്നു. സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്ന് അവർ പറയാൻ മതങ്ങളുടെ ഒരു പ്രമാണം. അതായത് വിവാഹം എന്ന് പറയുന്നത് ഇതിനൊരു ഇതൊരു ഒരു ദൈവം ആണ് അതിനകത്ത് ഒരു തീരുമാനം എടുത്തത് എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക്. അപ്പൊ ഓരോരുത്തർക്കും ഇന്ന് കല്യാണം കഴിച്ചില്ലെങ്കിലും അയാളുടെ ഒരു ജീവിതം പോയി ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു ചിന്തയില്ല. അതൊക്കെ ഒരാളുടെ ചോയ്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോഴും വിവാഹം ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം, ആവശ്യമില്ലെങ്കിൽ കഴിക്കാം, ആവശ്യമില്ലാത്തവർക്ക് ഒഴിവാക്കാത്രേ ഉള്ളൂ. അതിലൊരു പ്രാധാന്യം എനിക്ക് തോന്നിയിട്ടില്ല.